ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്സ് വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കുന്നത് അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നോ പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഓട്സ് പുട്ടാണ് ഉണ്ടാക്കണത് ഓട്സും ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള പുട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കുറ്റി ഓട്സ് കിട്ടിട്ട് ഒരു മൂന്ന് കഷ്ണം ഓട്സ് കിട്ടും ഒരു കുറ്റി അപ്പോൾ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക ഓട്സ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് അപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇതൊന്ന് ഇതിലൊന്ന് ചിരകിയെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുറച്ചൊരു ചെറിയ സ്പൂണില് ഒരു സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്യുക ഒന്ന് കറക്കി എടുക്കുക അപ്പം നമ്മൾ എന്താ പുട്ടിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയിൽ ചെറിയ കട്ടകൾ ഇങ്ങനെ കാണുന്നില്ലേ അപ്പോൾ ആ കട്ടകൾ നമുക്ക് ഒന്നും കൂടി അങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രം ഇല്ല അതൊന്നും ഇങ്ങനെ കുലുക്കി കൊടുക്കുക അപ്പോൾ ഈ കട്ട പിടിച്ചതൊക്കെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതിന്ന് അതൊക്കെ ഒന്നിങ്ങനെ കൈ വെച്ച് എടുത്തിട്ട് നമ്മളെ ഈ എന്താണ് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ജാറില്ലായി കന്നെ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് മിക്സി ഒന്നും ഇങ്ങോട്ട് കറിക്കണം മിക്സിമ്മ ഉണ്ടാവില്ലേ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ സ്വിച്ച് അല്ലാണ്ട് ഒരു പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവില്ലേ ഇതുമ്പോൾ ഇപ്പോൾ ഈ സൈഡൊക്കെ തിരിക്കണത് കേട്ടോ ഒന്ന് രണ്ടേൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തിരിക്കാൻ കരം ആ തിരിക്കണ സ്വിച്ചുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഒന്ന് കറക്കിയാൽ മതി ഒരുപാട് നേരം കറക്കരുത് അപ്പം നമ്മൾ ആ കട്ട ഒന്ന് ഉടഞ്ഞു കിട്ടും ഇനി അഥവാ നിങ്ങൾ ഒഴിച്ച വെള്ളം ഇതൊക്കെ കൂടുതലായി വന്നു എന്നുണ്ടെങ്കിൽ ബേജാറാവൊന്നും വേണ്ട അതൊക്കെ കുറച്ചും കൂടി ഓടിച്ചിട്ടിട്ട് ഒന്നാണ് പൊടിച്ചെടുത്താൽ മതി ക്യാരറ്റ് ഇടുകൊണ്ട് തന്നെ പുട്ടിന് പൊടിക്ക് അത്യാവശ്യം നനവുണ്ടാകും അതുകൊണ്ട് പിന്നെ നമ്മളൊന്ന് നോക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കിട്ടോ ഇനി വെള്ളം ഏറാതിരിക്കാൻ ഞാനെടുത്തിയ ഒരു കപ്പ്ക്ക് ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു നമുക്ക് കുറ്റിക്ക് നിറക്കാം പിന്നെ അതിന്റെ അടുത്ത് സാധാ ഒരു പുട്ടും കുറ്റിയാണ് നമ്മളെ പാനീയം കുറ്റിയുണ്ടാവില്ല അതായത് കുക്കറും വെക്കണതൊന്നുമല്ല നമുക്ക് പുട്ടിൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ സാധാ പുട്ട് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നിറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആവിയൊക്കെ വരും പക്ഷെ ആവി വന്ന പാടത്തന്നെ തന്നെ എടുക്കരുത് രണ്ട് മൂന്ന് മിനിറ്റ് കെയ്യിൻ ഇട്ടെടുത്താൽ മതി അപ്പം ഇതാ നല്ല കാണാനും നല്ല ചെറുക്കാണ് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ പുട്ട് പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ക്യാരറ്റ് ഇടാതെയാണ് ഓടിച്ചു പുട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് എടുത്തതിന് ശേഷം നനവില്ലെങ്കിൽ പിന്നെ എന്താണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ക്യാരറ്റ് ഇട്ടുണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കറി ഒഴിച്ചിട്ടൊക്കെ കഴിക്കാം അപ്പം ഞാനന്ന് ബീഫ് ഇങ്ങനെ വരറ്റിരുന്നു അപ്പോൾ അത് കൂട്ടിങ്ങാട് കഴിച്ചത് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം സാധാ പുട്ട് പോലെ ഇതാണ് കൂടിയും തോന്നുന്നില്ല ഓട്സ് ആണും കൂടിയും തോന്നുന്നില്ല